ഇടത്തേക്ക് പകൽക്കുറിയിലോട്ട് പോകുന്ന റോഡാണ്. അവിടെ നമ്മൾ നേരെയാണ് പോകുന്നത്. നമ്മള് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് LPS, ഒരു ലാൻഡ്മാർക്ക് ആണ്. ഗവൺമെന്റ് LPS മൂതല, ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ, എന്റെ പ്രൈമറി സ്കൂൾ. മൂതല എന്ന വരുന്ന റോഡാണ്, മൂതല റോഡാണ്. ആ റോഡ് നേരെ വന്ന് നിൽക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെ ഉണ്ട്. അവിടെ നിന്ന് നേരെ ഉണ്ട്, വലത്തേക്കും ഉണ്ട്. അതുപോലെ മെയിൻ റോഡേ അങ്ങ് പോയത്, മെയിൻ റോഡ് വലത്തേക്കാണ്. ആ വലത്തോട്ട് തിരിഞ്ഞ് തന്നെ നേരെ അങ്ങ് പോയാൽ മതിയാകും. വല്ലഭൻകുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റം കയറി കഴിഞ്ഞു. ഈ ഗേറ്റം കയറി ചെല്ലുന്നതിന്റെ അവിടെ തന്നെയാണ്. അവിടെ വണ്ടി സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കിയിടാവുന്ന സ്ഥലമൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ വല്ലഭൻകുന്ന് ഹിൽ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു കയറുകയാണ്. ബൈക്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നിർത്താം. ഞങ്ങൾ കാറിലാണ്. ഹലോ, നമ്മളിപ്പോ എത്തിയിരിക്കുന്ന വല്ലഭൻകുന്ന് ഹിൽ ടോപ്പ് മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും എത്ര മണിയായിക്കണം? 6:30 സന്ധ്യ സമയം 6:30 ആണ്. അവിടെ മഞ്ഞു കണ്ടോ, മഞ്ഞു കയറുന്നുണ്ടോ, എന്ത് ഭംഗിയാ നോക്ക്. ഈ സമയത്ത് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചേ വന്നതല്ല. ഒന്നാമത്തെ കാര്യം, ഇന്ന് ഉച്ചയായപ്പോ മഴ പെയ്തു. മഴ പെയ്തിട്ട് ഞങ്ങളുടെ ഫുൾ പ്ലാൻ പൊളിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് വരുമായിരുന്നു. പക്ഷെ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ഈ ഞങ്ങൾ കേറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മൂന്ന് മലകള് ഒന്നിന് പുറകിൽ ഒന്നൊന്നായിട്ട് അങ്ങനെ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക കാഴ്ചയാണ്. അതിലും മഞ്ഞ് മൂടി കിടപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മഞ്ഞുണ്ട്. നല്ല രസമാണ്. മൊത്തത്തിലുള്ളൊരു കാഴ്ചയാണേ, ചുറ്റും എടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് നമുക്ക് നോക്കാം. ഇപ്പൊ ശരിക്കും 6:35 ഈ സമയമാണ് ഇവിടുത്തെ കാഴ്ച. അങ്ങ് ബാക്കിൽ കാണുന്നത് ജടായു പാറയാണേ.
സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പ്രകൃതി തന്നെ തയ്യാറാക്കിയ ഇരിപ്പിടങ്ങൾ. നമുക്ക് വന്നിട്ടൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിരിക്കാം. ഉള്ള സ്പേസ് പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ സെറ്റായല്ലേ ഇവിടെ. ആറാറര സമയമാണേ. ഫോട്ടോ സെഷൻ ഒക്കെ നടക്കട്ടെ. അടിപൊളിയായിട്ടുണ്ടല്ലേ. ശരിക്കും മുരുകൻചേട്ടൻ വന്നുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഈ സൈഡിലേക്ക് വന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇത്തിക്കരയാറിൻ്റെ ഭാഗം കാണാം. കുറച്ച് ദൂരെയായിട്ട് ഇത്തിക്കരയാറിൻ്റെ പോർഷനാണ് കാണുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ. നമുക്കൊരു ഘട്ടം കുടിക്കാം അല്ലേ. കുറേ നേരമായിട്ട് നടക്കുമല്ലേ. പിന്നെ നമ്മൾ ഘട്ടനൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഘട്ടം കുടിക്കാൻ നല്ല അടിപൊളിയാണ്. നല്ല സമയം, തണുത്ത കാറ്റും ഘട്ടൻ ചായ. ജോൺസൺ മാസ്റ്റർ സംഗീതം ഇല്ലെന്നേ ഉള്ളു. നമ്മള് പൊളിക്കും. എന്റെ നല്ല ചൂട് ഘട്ടൻ ചായ കറക്റ്റ് എന്റെ ദേഹത്തിന്. ചൂട് ഇറക്കുന്നത് ചൂട് കുടിക്കൂട്ടി. അപ്പം ഒരുവിധം ആൾക്കാരൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങളും കൂടെ ഉള്ളു പോവാനായിട്ട്. ഒരുവിധം മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി. ഇറങ്ങി എന്ന് പറഞ്ഞുകൂടാ, എങ്കിലും ഇപ്പോഴും മഞ്ഞുണ്ട്. എങ്കിലും നമുക്ക് ആ ഒരു തണുത്ത കാറ്റ് ഫീൽ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയും വല്ലഭങ്കുന്ന് ഹിൽ ടോപ്പും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കൂടെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാ. അപ്പൊ പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകുന്നതും പുതിയ പുതിയ ഞങ്ങളുടെ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. കടന്നിനിയും തരാം, വീട്ടിൽ പോവാം. ചേട്ടാ ബായ്. ഞങ്ങള് കുന്നിറങ്ങി തിരിച്ചു പോവുകയാണ്. അപ്പൊ ഒന്നും പറയണ്ട, അടിപൊളി. വന്ന വഴിയല്ല, അതിന്റെ നേരെ കിടക്കുന്ന, അതായത് കേക്കേക്കോണ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത് അല്ലെ. കേക്കേക്കോണ റോഡല്ലേ. കേക്കേക്കോണ റോഡ് എന്ന് പറയുമ്പോ ചടയമംഗലം റൂട്ടില് വരുന്നവർക്ക് എളുപ്പം എത്താവുന്ന രീതിയിലുള്ള വഴിയാണ് ഇനി നമ്മൾ പോകുന്നത്. നമ്മളിപ്പോ വന്നത് പള്ളിക്കൽ എന്നുള്ള റോഡയാണ്. പോകുന്നത് പോരേടം ആ റൂട്ടിൽ ഇറങ്ങാവുന്ന രീതിയിലുള്ള റോഡയാണ്. നല്ല രസമുണ്ടല്ലോ. പക്ഷെ റോഡാണ് വയനാട് മൂന്നാറിലൊക്കെ പോകുന്നത്. അല്ലല്ല, കട്ടൻ ചായ കുടിക്കണം. തണുപ്പത്ത് നിന്ന് ഇറങ്ങിയോണ്ടേ ശരി, ഒന്ന് തൊണ്ടയൊക്കെ ഒന്ന് സുഖപ്പെടുത്താൻ കൂടെ ഒഴിച്ചു വെച്ചത്. നമ്മുടെ എളമ്പ്രക്കോട്ട അമ്പലത്തിന്റെ സൈഡിൽ വന്ന് കയറുന്ന റോഡാണ്. എളമ്പ്രക്കോട്ട അമ്പലത്തിൽ പോകുന്ന വഴിയാണ് ദൂവ അങ്ങ് താഴെ കാണുന്നത്. ആ ജംഗ്ഷനാണ് എളമ്പ്രക്കോട്ട അമ്പലത്തിൽ പോകുന്നത്. നമുക്ക് ഇവിടുന്ന് പള്ളിക്ക് പോകാനായിട്ട് വലത്തേക്ക് പോയാൽ മതി.
ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞാല് നമുക്ക് ചടയമംഗലം പോരയുടെ റോഡ് കയറാം. അപ്പം ആ ഏരിയയിൽ നിന്ന് വരുന്നവർക്ക് ഇതുവഴി വന്നാൽ ഏലമ്പ്രക്കോട്ട് അമ്പലത്തിലോട്ടുള്ള വഴി കഴിഞ്ഞ് ഒരു 50 മീറ്റർ മുമ്പോട്ട് വരുമ്പോ വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാല് ആ റോഡ് നേരെ വരുന്നത് വല്ലഭങ്കുന്ന് ഹിൽ ടോപ്പിലേക്കാണ്. പിന്നെ വേറൊരു വഴിയുണ്ട്. ഇപ്പൊ നമ്മൾ വന്നതെല്ലാം നല്ല അടിപൊളി റോഡാണ്, നല്ല രീതിയിൽ ടാർ ചെയ്തിരിക്കുന്ന റോഡാണ്. ഇതല്ലാത്ത തൊട്ട് ഇതിന്റെ തൊട്ട് താഴെയുള്ള ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് റോഡുണ്ട്, കെ കെ കോണം എന്ന് പറയുന്ന ജംഗ്ഷൻ വഴിയുള്ള റോഡാണ്. പക്ഷെ ആ റോഡ് ഇച്ചിരി പൊളിഞ്ഞു കിടക്കുകയാണ്. ഇതാണ്ട് ഈ റോഡാണ് കേട്ടോ, ഇനിയുള്ളതാണ്ട് ഈ റോഡാണ്. ഈ റോഡ് തുടക്കം കാണുമ്പോ കുഴപ്പമില്ല, കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് മൊത്തത്തിൽ പൊടിഞ്ഞു കിടക്കുന്ന റോഡ്. അപ്പൊ ആ റോഡിൽ പോകുന്നതിനേക്കാളും ഈ റോഡ് വഴി പോകുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോ എളുപ്പക്കോട്ട അമ്പലം തൊട്ടപ്പുറത്ത് തന്നെയാണ്, വലിയ വ്യത്യാസമില്ല, നല്ല റോഡ് തന്നെയാണ്. കെ കെ കോണം ജംഗ്ഷൻ ആണ്. ഇവിടെ നിന്ന് വരത്തോട്ട് റോഡ് ഇത് വേറെ ആ റോഡിൽ തന്നെ വന്ന് കയറും, ഈരാട്ട് റോഡ് വന്ന് കയറുന്ന റോഡ് തന്നെയാണ്.